എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ചോറിനോടൊപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ എല്ലാ ചേരുവകളുടെയും അളവ് ഞാൻ പറയുന്നുണ്ട്. ഇനി വിട്ടുപോയിട്ടുള്ള അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഇത് ചിക്കൻ 2 കിലോ ഉണ്ട്. ഇതിലോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യമുള്ള ബാക്കിയുള്ള ചേരുവകൾ നോക്കാം. സവോള, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും വേണം കേട്ടോ. തക്കാളി 2 എണ്ണം ഉണ്ട്. തക്കാളി വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു അടുപ്പിൽ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ സവോളയും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ടൊരു 2 മിനിറ്റ് വഴറ്റണം. ആ 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ സവാള ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇതിലോട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും നന്നായിട്ട് വാടണം. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ, തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ വെന്ത് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ചിക്കനിൽ കിടന്ന് വെന്തോളും. അപ്പോൾ നമ്മൾ തക്കാളിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വേവുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുകയാണ്. നമ്മൾ അടച്ച് വെച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചിക്കനാണ് കേട്ടോ. ചിക്കനും ആഡ് ചെയ്ത് പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പൊടികളും അതുപോലെ ഉള്ളിയും തക്കാളിയും എല്ലാം എല്ലായിടത്തേക്കും വന്ന രീതിയിൽ മിക്സ് ചെയ്യണം. അതിന് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്രയും നമുക്കാവുമ്പം എടുത്തും മാറ്റാം കേട്ടോ അടുപ്പിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പം കുറച്ച് വറ്റിച്ചാണ് എടുക്കുന്നത്. ഒരുപാട് ചാറോടുകൂടി എടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വറ്റിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ചിക്കൻ കറി നല്ല റെഡിയായിരിക്കുന്നുണ്ട്. നല്ല ഡിഷാട്ടോ, നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.